ഹലോ എല്ലാവർക്കും പ്രിയ സ്റ്റേജി കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അരി വറക്കൊന്നും ചെയ്യാതെ നമുക്ക് അരി പൊടിച്ചിട്ട് വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ പുട്ടുകുറ്റിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേഗം ഒറ്റയടിക്ക് എല്ലാ പുട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം ഇതെങ്ങനെ ചെയ്ത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ മട്ട അരി എടുത്തത് ഏത് പുഴുക്കലരി വേണമെങ്കിലും എടുക്കാം, കുറുവരി എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ഏത് വേണമെങ്കിലും എടുക്കാം, പൊന്നി റൈസും എടുക്കാം. എന്നിട്ട് ഞാൻ തലേ ദിവസം രാത്രി ഇതുപോലെ സോക്കിയാൻ വെച്ചു, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ, എന്നിട്ട് ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളക്കെ അടിയിലുണ്ടാവും, പക്ഷേ ബാക്കിയൊക്കെ കുറേ പോയിട്ടിട്ടുണ്ട് താഴെ. അപ്പോൾ എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചാൽ മതി. ഇതിപ്പോൾ ഇതാ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആ കൈമേൽ തൊടുമ്പോൾ തന്നെ മനസ്സിലാവണ്ടല്ലോ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കിയിട്ട് വരുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇതുപോലെ. അപ്പം കുറച്ച് കുറച്ചായിട്ട് എടുക്കുക. ഞാൻ ഇതന്നെ ഒരു രണ്ട് കപ്പ് എടുത്തത്, അതൊരു മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ പൊടിക്കുന്ന സമയത്തും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് ഇതുപോലെ തേങ്ങയാണ്. തേങ്ങ ഇതുപോലെ പുട്ടിൻ്റെ ഉള്ളിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു കറീൻ്റെ ആവശ്യം വരില്ല. എന്തെങ്കിലും പഴം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം മതി. എന്നിട്ട് അതുപോലെ ആ തേങ്ങേൻ്റെ വെള്ളം ഞാൻ വേറെ ഒട്ടും വെള്ളം ചേർത്തില്ലേ, ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് കുഴക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വേറൊരു പാത്രത്തിലെടുത്ത് മാറ്റിയതാണ്. അപ്പം വേറെ ഒട്ടും വെള്ളം ചേർക്കണ്ട. ആ തേങ്ങേൻ്റെ വെള്ളം ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ തേങ്ങാപ്പീര ചേർത്തല്ലോ, ആ വെള്ളവും അതുപോലെ പൊടിക്കുമ്പോൾ ഉള്ള അതിൻ്റെ അകത്തുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ നമുക്കിപ്പം പുട്ടിങ്ങനെ പിടിക്കുമ്പോഴുള്ള ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുട്ടുകുറ്റി ഇല്ലാതെ ഇഡ്ഡലി പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അടിയിൽ തേങ്ങ, നമ്മൾ സാധാരണ പുട്ടെങ്ങനെ ഉണ്ടാക്കുക, അടിയിൽ തേങ്ങ വെച്ചിട്ട് അതേ രൂപത്തിൽ തന്നെ ഇതിലും പുട്ടുണ്ടാക്കുക. പിന്നെ ഇതേപോലെ ഒരു തവി എടുക്കുക. നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവും ഇതേപോലത്തെ തവി. എന്നിട്ട് അതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് അങ്ങ് കമത്തി കൊടുത്താൽ മതി. നമുക്ക് നല്ല ചിരട്ടപ്പുട്ട് കിട്ടില്ലേ, അതേ രൂപത്തിൽ നമുക്ക് കിട്ടും. എനിക്ക് ഏറ്റവും ഈസിയായി തോന്നുന്നത് നമുക്ക് ആ ഒരു രണ്ട് കപ്പും എനിക്കൊരു രണ്ട് ട്രിപ്പായിട്ട് മാത്രമേ ചെയ്തെടുക്കാനുണ്ടായിട്ടുള്ളൂ. അത്ര പെട്ടെന്ന് നമുക്ക് പുട്ട് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേറൊന്ന് നമുക്ക് എപ്പോഴും പുട്ടുപറ്റി കഴുകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അതൊക്കെ ഒന്ന് സൂക്ക് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെയല്ലേ. ഇതൊരു പണിയില്ലല്ലോ നമുക്ക് വേഗം കഴുകാനായാലും. ഇത് ഞാൻ സാധാരണ വീട്ടിൽ ചെയ്യുന്ന കാര്യം അതങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ വെള്ളം സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വെറും അരിയാണല്ലോ, അപ്പോൾ അതുകൊണ്ടൊരു 10-15 മിനിറ്റ് എടുക്കും, 15-20 മിനിറ്റ് എടുക്കും നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആയിരിക്കും ഈ പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്, ഞാൻ അതിൻ്റെ അകത്തേക്ക് മാറ്റുക. നല്ല നമുക്ക് ശരിക്കും ആ ഒരു പുട്ട് രൂപത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും, പൊടിഞ്ഞു പോകും അങ്ങനത്തെ ഒന്നുമില്ല. നല്ല അടിപൊളി പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആയിട്ട്. എന്തായാലും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു വീഡിയോ. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊക്കെ രാവിലെ ഒറ്റയടിക്ക് നമുക്ക് പണി തീർത്തെടുക്കാമല്ലോ വേഗം തന്നെ. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്, എന്നാലും നല്ലതാണ്, നല്ല സോഫ്റ്റായിട്ട് നല്ല പുട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.